नमः श्रीयतिराजाय विवेकानंदसूरे सच्चित्सुखस्वरूपाय स्वामिने तापहारिणे इन ഒരു വിശേഷ ദിവസമാണ് ടീച്ചേഴ്സ് ഡേ അധ്യാപക ദിനം ഭാരതത്തിന്റെ മാതിരി ഗുരുവിന് ഇത്രയും സുപ്രധാനമായിരിക്കുന്ന ഒരു സ്ഥാനം ഒരുവന്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സംസ്കാരം വേറെ ഇല്ല എന്ന് തന്നെ പറയാം അത്ര പ്രാധാന്യമാണ് ഗുരുവിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ പരബ്രഹ്മ തത്വത്തിനെയാണ് നമ്മൾ ഗുരുരൂപത്തിൽ ആരാധിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നിരുന്ന ആ ജ്ഞാനത്തിൻ്റെ പടിയിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത് ആ ഒരു ഗുരുസ്വരൂപത്തെയാണ് ചക്ഷുരുന്മീലിതം യേന തസ്മിൻ ശ്രീഗുരുവേ നമ അജ്ഞാനമാകുന്ന അന്ധകാരം കൊണ്ട് തിമിര രോഗം വന്ന കണ്ണുകളെ മാതിരിയാണ് എൻ്റെ മനസ്സ് അതിൽ നിന്ന് എന്നെ മുക്തമാക്കണേ എന്നാണ് ഒരു സാധകൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ശരിയായിട്ടുള്ള ജ്ഞാനം പകർന്നു തരാൻ ഗുരുവിനുള്ള കഴിവ് അപാരമാണ് ആ ഗുരുതത്വത്തെ ഓർമ്മിച്ചും പ്രണമിച്ചും നമ്മൾ മുന്നോട്ട് ഏറുമ്പോൾ എന്തൊരു ഗുണമാണ് നമുക്കുണ്ടാകുന്നത് നമ്മളിലുള്ള അഹംഭാവം ഏതൊന്നാണോ ജ്ഞാനസമ്പാദനത്തിന് സത്യസാക്ഷാത്കാരത്തിന് വിഘ്നമായി നമ്മളിലുള്ളത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗം ആ അഹംഭാവം നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുന്നു ഗുരുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ തദ്വിദ്ധി പ്രണിപാതേന നമസ്കരിച്ചുകൊണ്ട് വേണം ഗുരുവിൻ്റെ അടുത്ത് കാലുതൊട്ട് വന്ദിച്ചുകൊണ്ട് വേണം ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അതായത് നമ്മളിലുള്ള ആ അഹംഭാവത്തിനെ എത്രയും താഴ്ന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടി വരും പണ്ടത്തെ കാലത്ത് അപരാവിദ്യ പരാവിദ്യ എന്നുള്ള രണ്ട് വിദ്യകളായിരുന്നു അതിൽ അപരാവിദ്യയാണ് നമ്മൾ ഈ കഴിഞ്ഞത് കണ്ടത് മുഴുവനും അപ്പം നമ്മൾ നിൽക്കുന്ന ജ്ഞാന സോപാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇനി നമുക്ക് നേടിയെടുക്കാനുള്ളതും അറിയാനുള്ളതും പരാവിദ്യയെ പറ്റിയിട്ടാണ് ആ പരാവിദ്യ നമുക്ക് പകർന്നു തരണം എന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ആ ഗുരുതത്വത്തെ പറ്റി വർണ്ണിച്ചപ്പോൾ അതിൽ കാണുകയുണ്ടായി അപ്പോൾ ഈ അഖണ്ഡമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന പരമാർത്ഥത്തിനെയാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമ്മുടെ വലിയ മഹർഷിമാർ നമ്മുടെ വലിയ ഗുരുക്കന്മാർ അവരൊക്കെ നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിലേക്കൊന്ന് നമുക്ക് നമ്മളുടെ മനസ്സിനെയോ ഒന്ന് കൊണ്ടുപോകാം ഉദാഹരണമായിട്ട് നേരത്തെ സൂചിപ്പിച്ച മാതിരി പരാവിദ്യ അപരാവിദ്യ അത് രണ്ടും ശ്രദ്ധിക്കണമെന്ന് നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നു കഠോപനിഷത്തിൽ ഈ പരമമായ തത്വത്തിനെ ഓംകാരമായിട്ടാണ് യമൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ആ ഓംകാരത്തിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യജീവിതത്തിനുള്ള രണ്ട് തിരിവുകളാണ് ശ്രേയസ്സും പ്രേയസ്സും ശ്രേയസ്സിൻ്റെ മാർഗത്തിൽ കൂടി പോയാൽ നല്ല കുതിരകളും നല്ല തേരാളിയും നല്ല കടിഞ്ഞാണുമുള്ള രഥത്തിലിരുന്നു കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പ്രേയസ്സിൻ്റെ മാർഗമാണ് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണേ എന്നുണ്ടെങ്കിൽ രഥം നന്നല്ല സാരഥി നന്നല്ല കുതിരകൾ നന്നല്ല കടിഞ്ഞാണും നന്നല്ല അങ്ങനെയുള്ള രഥം നമ്മളെ കുണ്ടിൽ കൊണ്ട് ചാടിക്കും അത് നമ്മൾ കാണുകയുണ്ടായി അത് അങ്ങനെയാണ് കഠോപനിഷത്ത് പറയുന്നത് നമ്മളുടെ അടുത്ത കാലത്ത് ഭാരതത്തിൻ്റെ ഒരു ദീപസ്തംഭമായി നിന്നിരുന്ന രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് ആര് പോയാലും
അദ്ദേഹം പറയുക, നോ ദൈസെൽഫ്, നിന്നെ തന്നെ അറിയുക എന്നാണ്. നിന്നെ തന്നെ അറിയുക, അങ്ങനെ കുറേ പ്രാവശ്യം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളിപ്പോൾ ഈ അറിയുന്ന ഞാൻ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് എന്താണ് എന്ന് ഉള്ളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ആരെന്ത് ചോദ്യം ചോദിച്ചാലും രമണ മഹർഷി പറയും, ഈ ചോദിക്കുന്ന ആൾ ആരാണ്, ആരാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്, ആരാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇങ്ങനെ ഉള്ളിലേക്ക് പോകാനായിട്ട് അദ്ദേഹം ഗൈഡൻസ് തരുമായിരുന്നു. അദ്ദേഹം പറയും, രമണ മഹർഷിയുടെ ഒരു ഇത് ഉദ്ധരിക്കുകയാണെങ്കിൽ, വാസ്തവത്തിൽ മോക്ഷം എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഈ അഹംഭാവത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള നിഷ്കാസനമാണ് എന്നാണ് അദ്ദേഹം പറയുക. ഈഗോ എന്നുള്ളതിൻ്റെ പരിപൂർണമായ നിഷ്കാസനം തന്നെയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ അഹംഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക്, അല്ലെങ്കിൽ സത്യം നമുക്ക് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിനെ കളയാതിരിക്കാൻ വേറെ ശ്രമിച്ചേ മതിയാവൂ മനുഷ്യൻ. എന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ, ചിലപ്പോൾ അദ്ദേഹം നല്ല തമാശ കൂട്ടിച്ചേർക്കും, രമണ മഹർഷി നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു കണ്ടുപിടിക്കാൻ, ലക്ഷ്യത്തിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് അദ്ദേഹം പറയുകയാണ്, ഒരു കള്ളൻ പോലീസുകാരൻ്റെ വേഷമിട്ടിട്ട് കള്ളനെ തിരയുന്ന മാതിരിയാണെന്ന്. കള്ളൻ തന്നെ പോലീസുകാരൻ്റെ വേഷമിട്ട് വന്നിട്ട് നമ്മളെ സഹായിക്കുക കള്ളനെ കണ്ടുപിടിക്കാനായിട്ട്. അതേമാതിരിയാണ് ഈ ഈഗോ ആകുന്ന പോലീസുകാരൻ്റെ വേഷം നയിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ സോപാനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെയുള്ള വലിയ ആൾക്കാരുടെ, അവരുടെ അറിവിൽ നിന്ന് ഉത്ഭൂതമായിരിക്കുന്ന അമൃത തുള്ളികളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ശ്രദ്ധിക്കണം. രമണ മഹർഷി പറയും, abide in the self. അങ്ങനെ നമ്മൾ ആ സെൽഫിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, ഞാൻ ആരാണ് എന്നുള്ളതിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കൂ എന്നാണ് പറയുന്നത് അദ്ദേഹം. നമ്മൾ വെളുപ്പാം കാലത്ത് ഉണരുന്ന സമയത്ത് ആ കുറച്ച് നിമിഷങ്ങളിലേക്ക് നമ്മൾ ആ ഞാൻ എന്നുള്ള സത്യസ്വരൂപത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ നിമിഷം കൊണ്ട് ആ ഞാൻ എന്നുള്ളതിൻ്റെ സ്വരൂപം മാറി, ഞാൻ ആരാണ്, ഇന്ന ആളാണ്, ഇവിടെയാണ്, ഇതെൻ്റെ മുറിയാണ്, ഞാൻ കിടക്കണം, വെളിച്ചാൻ പനിക്ക് ഇന്നതൊക്കെ ചെയ്യാനുണ്ട്, ഉടനെ ആ സത്യസ്വരൂപം അഹംഭാവവുമായിട്ട് കൂടിയൊട്ടി, പിന്നെ എല്ലാം മായയുടെ പ്രവൃത്തിയായി. എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആ എന്താ പറയണ്ടത്, ആ അഹംഭാവത്തിൻ്റെ സുന്ദരമായിരിക്കുന്ന വികാസം സംഭവിക്കുന്നതിന് മുമ്പായിട്ടുള്ള ആ ചിദാനന്ദ രൂപത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കും. ശ്രീരാമകൃഷ്ണദേവൻ പറയും, കച്ച ആം പക്ക ആം. നമുക്ക് ഈഗോ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, കുറച്ചൊക്കെ അഹംഭാവം വേണം. പക്ഷെ എന്തുമാതിരിത്തെ അഹംഭാവമാണ്, മാങ്ങ പുളിച്ചു കഴിഞ്ഞാൽ അയ്യേ ഇത് മാമ്പഴമല്ല പുളി, അതിനെ അദ്ദേഹം കച്ച ആം. അതായത് നമ്മുടെ അഹംഭാവം ഒരു പുളിക്കുന്ന ഒരു അഹംഭാവം. അതേമാതിരി തന്നെ നമ്മുടെ അഹംഭാവം പൂർണ്ണമായിട്ടും ഈശ്വരനിൽ സമർപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിനെ പക്ക ആം, നല്ല പഴുത്ത മാമ്പഴം. അതുകൊണ്ട് ഈ ജ്ഞാനമാകുന്ന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആ പ്രകാശധാരയെ നമ്മളിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത് നമ്മുടെ ഈ കച്ച ആം പേഴ്സണാലിറ്റിയെ പക്ക ആം പേഴ്സണാലിറ്റിയാക്കി മാറ്റുക.
പുളിക്കുന്ന മാങ്ങയെ നല്ല മധുരമുള്ള മാമ്പഴമാക്കി തീർക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ സൂചിപ്പിച്ചു, ഞാൻ സോപാനത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ധ്യാനിക്കാനുള്ള ചില മാർഗങ്ങൾ കണ്ടെത്തുക എന്നതിൽ കവിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാനില്ല. എന്നുവെച്ചാൽ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നുള്ളതാണല്ലോ പരമമായ തത്വം. അതിനെ എവിടെ നിന്നാണ് നമുക്കൊന്ന് തൊട്ടറിയുവാൻ കഴിയുക? അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ ഒരു അദ്വൈത ജ്ഞാനം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് വീണ്ടും ചിന്തിക്കാം.